ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അഥവാ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഓക്കെ, നീ അത് ചെയ്യണം. ഓക്കെ, നീ മാതാപിതാക്കളെ അനുസരിക്കണം, അതാണ് അതിൻ്റെ ശരി. ശരിയായിട്ടുള്ള നിലപാടതാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാൻ നമ്മൾ എങ്ങനെയാണ് അത് പറയുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഷുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് പറയുക. ഓക്കെ, അപ്പോൾ നീ അത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നീ അത് ചെയ്യണം. ഓക്കെ, അത് നിൻ്റെ ശരിയായിട്ടുള്ള കാര്യം അങ്ങനെയാണ്, അത് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ പറയും? നീ അത് ചെയ്യണം. എങ്ങനെ പറയാം? യു ഷുഡ് ഡു ദാറ്റ്. ഓക്കെ, നീ അത് ചെയ്യണം. ഓക്കെ, യു ഷുഡ് ഡു ദാറ്റ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഞാനത് ചെയ്യണമോ, ഞാനത് ചെയ്യണോ, ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്കിങ്ങനെ ചോദിക്കാം. ഞാനത് ചെയ്യണോ? ഷുഡ് ഐ ഡു ദാറ്റ്? ഞാനത് ചെയ്യണമോ? നീ അത് ചെയ്യരുത്, അതും എന്തു പറയുക, അതുപോലൊരു അഡ്വൈസാണ് അല്ലേ. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതും നീ ധിക്കരിക്കരുത് എന്ന് പറയുന്നത് പോലെ നീ ചെയ്യരുത് എന്നെങ്ങനെ പറയാം? അതും വളരെ എളുപ്പമാണ്. യു ഷുഡൻറ്റ് ഡു ദാറ്റ്. നീ അത് ചെയ്യരുത്. ഓക്കെ, ചെയ്യരുത്. ഞാനത് ചെയ്യരുതോ? ഓക്കെ, ഞാനത് ചെയ്യാൻ പാടില്ലേ എന്നങ്ങനെ ചോദിക്കാം. ഷുഡൻറ്റ് ഐ ഡു ദാറ്റ്? ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതാണ് അതിൻ്റെ ആകെയുള്ള ഫോർമാറ്റ്. യു ഷുഡ് ഡു ദാറ്റ്. ഷുഡ് ഐ ഡു ദാറ്റ്? യു ഷുഡൻറ്റ് ഡു ദാറ്റ്. ഷുഡൻറ്റ് ഐ ഡു ഡു ദാറ്റ്? ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നീ ഡോക്ടറെ കാണണം. ഓക്കെ, അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. എങ്ങനെ പറയും? യു ഷുഡ് സി ദ ഡോക്ടർ. ഓക്കെ, നീ ഡോക്ടറെ കാണണം. അല്ലെങ്കിൽ യു ഷുഡ് സി എ ഡോക്ടർ. നമ്മൾ പുതിയ ഒരു നേരത്തെയുള്ള ഒരു ഡോക്ടറെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ദ ഉപയോഗിക്കുന്നത്. പുതിയ ഡോക്ടറെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഏതോ ഒരു ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ വെക്കണം. യു ഷുഡ് സി എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കാണണം. ഓക്കെ, നീ അങ്ങോട്ട് പോകരുത്. എങ്ങനെ പറയും? യു ഷുഡ് നോട്ട് ഗോ. ഓക്കെ, അല്ലെങ്കിൽ യു ഷുഡൻറ്റ് ഗോ. അതാണ് യു ഷുഡ് നോട്ട് ഗോ. ഞങ്ങൾ സഹായിക്കണോ? ഇപ്പോൾ നമ്മൾ സഹായിക്കണം എന്നുള്ള പറയുന്ന നമ്മളെങ്ങനെ പറയുക? വി ഷുഡ് ഹെൽപ്പ്. അപ്പോൾ ഞങ്ങൾ സഹായിക്കണോ എന്നെങ്ങനെ ചോദിക്കും? ഷുഡ് അല്ല, ഷുഡ് കേട്ടോ. ഷുഡ് വി ഹെൽപ്പ്? ഞങ്ങൾ സഹായിക്കണോ? ഓക്കെ, നീ പോലീസിൻ്റെ അടുത്ത് പോകണം. എങ്ങനെ പറയും? യു ഷുഡ് ഗോ ടു ദ പോലീസ്. നീ പോലീസിൻ്റെ അടുത്ത് പോകണം. ഓക്കെ, യു ഷുഡ് ഗോ ടു ദ പോലീസ്. നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യണം, നിർവഹിക്കണം. എങ്ങനെ പറയും? വി ഷുഡ് ഡു അവർ ഡ്യൂട്ടീസ്. നമ്മുടെ ഡ്യൂട്ടീസൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിളാണ്. നീ പുതിയ എപ്പിസോഡ് കാണണം. നമ്മൾ സജസ്റ്റ് ചെയ്യുക, ഒരു സ്ട്രോങ് സജഷനാണ്. യു ഷുഡ് സി ദ ന്യൂ, അല്ലെങ്കിൽ ന്യൂ മൂവി, എന്താ ജെയിംസ് ബോണ്ട് മൂവി എന്നൊക്കെ പറയുന്ന പോലെ മൂവി നീ കാണണം. ഓക്കെ, യു ഷുഡ് സി ദ ന്യൂ ജെയിംസ് ബോണ്ട് മൂവി. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം, നമുക്ക് പറയാം. ഷുഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നീ തടി കുറക്കണം അല്ലെങ്കിൽ വെയിറ്റ് കുറക്കണം. എങ്ങനെ പറയാം? യു ഷുഡ് ലൂസ്, അല്ലെങ്കിൽ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കണം എന്നല്ല പറയേണ്ടത്. യു ഷുഡ് ട്രൈ ടു ലൂസ് യുവർ വെയിറ്റ്, അല്ലെങ്കിൽ ലൂസ് വെയിറ്റ്, വട്ടെവർ. ഓക്കെ, യു ഷുഡ് ട്രൈ ടു ലൂസ് വെയിറ്റ്. തടി വെയിറ്റ് കുറക്കാൻ നോക്കണം, ശ്രമിക്കണം. ഓക്കെ, ശ്രമിക്കണം. അപ്പോൾ ഇഫ് യു വാണ്ട് ടു ലൂസ് വെയിറ്റ്, നിനക്ക് വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ്, ഓക്കെ, യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. ഓക്കെ, ആരോഗ്യകരമായ ഭക്ഷണം നീ കഴിക്കണം. എല്ലാ പാക്കറ്റ് ഫുഡുകളും കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തടി ഇങ്ങനെ കൂടുകയുള്ളൂ. കണ്ടമാനം ചോക്ലേറ്റും ഒക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തടി കൂടും. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് നീ കഴിക്കണം. നീ മുടി വെട്ടണം, ഹെയർ കട്ട്. എങ്ങനെ പറയാം? യു ഷുഡ് ഗെറ്റ് എ ഹെയർ കട്ട്. നീ ഒന്ന് മുടി കട്ട് ചെയ്യണം. യു ഷുഡ് ഗെറ്റ് എ ഹെയർ കട്ട്. നീ മുടി മുറിക്കണം. പിന്നെ നീ പുകവലിക്കരുത്. എങ്ങനെ പറയും? യു ഷുഡൻറ്റ് സ്മോക്ക്. നീ പുകവലിക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നീ അതിനെക്കുറിച്ച് അവനോട് പറയണം, സംസാരിക്കണം. എങ്ങനെ പറയും? നീ സംസാരിക്കണം. യു ഷുഡ് സ്പീക്ക്. ഓക്കെ, നീ സംസാരിക്കണം അവരോട്, അവനോട്. ടു ഹിം, എന്തിനെക്കുറിച്ച്? അബൌട്ട് ഇറ്റ്. ഓക്കെ, നീ അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കണം. നീ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. എങ്ങനെ പറയും? യു ഷുഡൻറ്റ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഓക്കെ, നീ കുടിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. യു ഷുഡൻറ്റ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. അതുപോലെ തന്നെ നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് ഒഴിവാക്കണം. ഓക്കെ, ആലോചിച്ച് വിഷമിക്കുന്നത് നിർത്തണം. എങ്ങനെ പറയും? യു ഷുഡ് സ്റ്റോപ്പ്. നിർത്തണം. യു ഷുഡ് സ്റ്റോപ്പ് വിഷമിക്കുന്നത്. എങ്ങനെയാണ് വിഷമിക്കുന്നത്? വറിയിങ്. യു ഷുഡ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് നിർത്തണം. ഓക്കെ, വേറെ ഒരുപാട് പണിയുണ്ട്. യു ഷുഡ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ഇറ്റ്.
പിന്നെ വേറൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, നീ അവളോട് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെ പറയാം, ഐ തിങ്ക്, ഞാൻ കരുതുന്നത് യു ഷുഡ് സ്പീക്ക് ടു ഹർ. ഓക്കെ, നീ അവളോട് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ തിങ്ക് യു ഷുഡ് സ്പീക്ക് ടു ഹർ. പിന്നെ നീ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. എങ്ങനെ പറയാം, യു ഷുഡ് എക്സസൈസ് മോർ. ഓക്കെ, നന്നായിട്ട് വ്യായാമം ചെയ്യണം. എക്സസൈസ് എന്നുള്ളതിൻ്റെ സി ഇവിടെ ആവശ്യമില്ല അല്ലേ. എക്സസൈസ് മോർ. ഓക്കെ, വേർ ഷുഡ് വി പാർക്ക് അവർ കാർ എന്ന് നമ്മൾ ചോദിച്ചു. വേർ ഷുഡ് വി പാർക്ക് അവർ കാർ. അപ്പോൾ വി ഷുഡ് പാർക്ക് അവർ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കാർ പാർക്ക് ചെയ്യണം. ഓക്കെ, അത് അങ്ങനെയാണ്. വേർ ഷുഡ് ബി പാർക്ക് അവർ കാർ, നമ്മൾ എവിടെയാണ് കാർ പാർക്ക് ചെയ്യുക. ഓക്കെ, വേർ ഷുഡ് ബി പാർക്ക് അവർ കാർ, എവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുക. ഞാൻ അവനെ വിളിച്ച് മാപ്പ് പറയണമോ, എങ്ങനെ വിശ്വസിക്കും? ഷുഡ് ഐ കോൾ ഹിം ആൻഡ് അപ്പോളജൈസ്? ഓക്കെ, ഞാൻ അവനെ വിളിച്ച് മാപ്പ് പറയണമോ. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? ഓക്കെ, നമ്മൾ കാര്യമായിട്ട് ഒരാളുടെ അഡ്വൈസ് ചോദിക്കണം. ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഷുഡ് വി ഡു നാവ്? ഇപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യുക? വാട്ട് ഷുഡ് വി ഡു നാവ്? വാട്ട് ഷുഡ് വി ഡു നാവ്? ഓക്കെ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണ് ചെയ്യുക? ഓക്കെ, അങ്ങനെ ചോദിക്കാം. വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്യുക? ഇഫ് ഐ ഗെറ്റ് സിക്ക്, ഞാൻ രോഗിയാവുകയാണെങ്കിൽ. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒരു നീളമുള്ള സെൻറ്റൻസ് നമുക്ക് ട്രൈ ചെയ്യാം. നീ നിൻ്റെ ഓ അമ്മയോട് ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ ഒരിക്കലും നീ സംസാരിക്കാൻ പാടില്ല. എങ്ങനെ പറയും? യു ഷുഡ്, നെഗറ്റീവാണ് അല്ലേ, ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. യു ഷുഡ് നെവർ, അപ്പോൾ നെഗറ്റീവായി. യു ഷുഡൻ്റ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപം, യു ഷുഡ് നെവർ, സംസാരിക്കരുത്. യു ഷുഡ് നെവർ സ്പീക്ക്, ആരോട്? ടു യുവർ മദർ, നിൻ്റെ മാതാവിനോട്. ഏതുപോലെ? ഇതുപോലെ, ലൈക്ക് ദീസ്. ഓക്കെ, സിമ്പിളാണ്. യു ഷുഡ് നെവർ സ്പീക്ക് ടു യുവർ മദർ ലൈക്ക് ദീസ്, നീ നിൻ്റെ മാതാവിനോട് ഒരിക്കലും ഇതുപോലെ സംസാരിക്കരുത്. ഓക്കെ, നീ വേറെ ഒരു സെൻറ്റൻസ്, വെൻ യു ഗോ ടു ബെർലിൻ. ഓക്കെ, നീ ബെർലിനിൽ പോകുമ്പോൾ, യു ഷുഡ് വിസിറ്റ്, നീ എന്താ പറയുക, സന്ദർശിക്കണം. വിസിറ്റ് ദ പാലസസ്, പാലസ് സന്ദർശിക്കണം. എവിടെയുള്ള പാലസ്? പോട്സ്ഡാം. ഓക്കെ, പോട്സ്ഡാം, പോട്സ്ഡാമിൽ പാലസ് കൊട്ടാരങ്ങൾ നീ സന്ദർശിക്കണം. വെൻ യു ഗോ ടു ബെർലിൻ, യു ഷുഡ് വിസിറ്റ് ദ പാലസസ് ഇൻ പോട്സ്ഡാം. ഓക്കെ, നീ നിൻ്റെ കുടുംബത്തെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ജോലിയേക്കാൾ, ജോലി കുറച്ച് ശ്രദ്ധിച്ചിട്ട് കുടുംബത്തെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. എങ്ങനെ പറയും? യു ഷുഡ് ടേക്ക് കെയർ, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയാം. ഫോക്കസ് മോർ, കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. യു ഷുഡ് ഫോക്കസ് മോർ, എവിടെ? ഓൺ യുവർ ഫാമിലി, ഓൺ യുവർ ഫാമിലി, ഫാമിലിയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഫാമിലിയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ലെസ് ഓൺ വർക്ക്. ഓക്കെ, ലെസ് ഓൺ വർക്ക്, ജോലി അത്ര ശ്രദ്ധിക്കേണ്ടെന്നാണ് പറയുന്നത്. ജോലിയിലധികം ശ്രദ്ധിക്കാതെ ഫാമിലിയുടെ പുറത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് പറയാം. പീപ്പിൾ വിത്ത് ഹൈ കൊളസ്ട്രോൾ, ഓക്കെ, നല്ല കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, പീപ്പിൾ വിത്ത് ഹൈ കൊളസ്ട്രോൾ ഷുഡ് ഈറ്റ് ലോ ഫാറ്റ് ഫുഡ്സ്. ഓക്കെ, നല്ല കൊളസ്ട്രോൾ ഉള്ള, ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ലോ ഫാറ്റ് ഫുഡ്സ് കഴിക്കണം. അങ്ങനെ നമ്മൾ കാര്യമായിട്ടൊരു അഡ്വൈസ്, ശരിയായൊരു നടപടിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. അത് ചെയ്യണമെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷുഡ് എന്ന് മാത്രം ഉപയോഗിക്കുന്നു. ചെയ്യരുത് എന്ന് പറയാൻ ഷുഡൻറ്റ് എന്നോ അല്ലെങ്കിൽ ഷുഡ് നെവർ എന്നോ നമ്മൾ ഉപയോഗിക്കുന്നു. ചെയ്യണമോ എന്ന് ചോദിക്കാൻ ഷുഡ് ആയി എന്ന് ചോദിക്കുന്നു. ഷുഡ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ചെയ്യരുതോ എന്ന് ചോദിക്കാൻ ഷുഡൻറ്റ് ഐ ഡു ദാറ്റ്. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ആകെയുള്ള ഫോർമാറ്റ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ഉപയോഗിച്ച് നിങ്ങൾ ശീലിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ പലതും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അത് ചെയ്തുകൂടെ, ഇത് ചെയ്തു, ഇത് ചെയ്യാമോ, ഇന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നത്. എല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. വൺ ബൈ വൺ ആയിട്ടാണ് ചെയ്യാൻ കഴിയുക. ഓൾറെഡി ഞാൻ ഒരുപാട് സബ്ജക്റ്റുകൾ വീഡിയോ ചെയ്യാനുള്ളത് ഇങ്ങനെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ എത്രയോ എത്രയോ കിടക്കണം, നൂറ് കണക്കിന് കിടക്കുകയാണ്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഇതിങ്ങനെ വരുമെന്നേ പറയാൻ പറ്റുള്ളൂ. സമയപരിമിതി മൂലം ഒന്നേ എനിക്കൊരു ദിവസം മാക്സിമം ചെയ്ത് തീർക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പലപ്പോഴും ബുദ്ധിമുട്ടുമാണ്.
എനിവേ ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം. ഞാൻ എല്ലാം കൂടെ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തന്നു എന്ന് വിചാരിക്കുക. ഒരു 10-50 എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയില്ല. കാരണം എല്ലാം കൂടെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ ഒന്ന് 1 by 1 ഇങ്ങനെ മെല്ലെ മെല്ലെ പഠിക്കുമ്പോഴാണ് ഈ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കുക. ഓക്കെ, സ്റ്റഡിയിങ് നടക്കും, നിങ്ങൾ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ലേണിംഗ്, ഗ്രഹിക്കൽ, ഉള്ളിലേക്ക് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ സമയമെടുക്കും 1 by 1. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ 1 by 1 പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്കത് പഠിക്കാനുള്ള വളരെ എളുപ്പമുള്ളൊരു മെത്തേഡ് കൂടെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം. അഥവാ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള മെത്തേഡ് എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ച കാര്യം വേറൊരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ഷുഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ള ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ അനിയനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ ഈ ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ആദ്യം പഠിക്കുക, അതിനുശേഷം അവരെ പോയിട്ട് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ അതെന്ത് ചെയ്യാം, ഒരു റിവിഷനും എടുക്കാം. എങ്ങനെയാണ് അവരോട് അത് ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതലായിട്ട് അത് എന്താ പറയുക, കൈക്കലാക്കാൻ പറ്റും. അത് നല്ലൊരു ട്രെയിനിങ്ങുമാണ് നിങ്ങൾക്ക്. സോ അവർക്കും അതൊരു ഹെൽപ്പായിരിക്കും, നിങ്ങൾക്കും അത് നന്നാവും. അത് നല്ലൊരു മെത്തേഡായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. കാണാം. ഗുഡ് ബൈ.